Hi all, it's me, Dr. Faem. This topic is a requested topic. This mask is called pimples. ആദ്യത്തെ റീസൺ എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ഫ്രിക്ഷൻ കൊണ്ടാണ്. നമ്മൾ ഈ മാസ്ക് ധരിക്കുമ്പോൾ ടൈറ്റ് മാസ്ക് ഒക്കെ ധരിക്കുമ്പോൾ, അതും സിന്തറ്റിക് ഈ കോട്ടൺ അല്ലാത്ത മാസ്ക് ഒക്കെ ധരിക്കുമ്പോൾ, പലതരം മാസ്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. അതും ലോ ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ലോ ക്വാളിറ്റി മാസ്ക് ഒക്കെ വെക്കുമ്പോൾ ഉറപ്പായിട്ടുള്ള ഫ്രിക്ഷൻ സംഭവിക്കും. അത് ഈ ചർമ്മമായിട്ട് ഫ്രിക്ഷൻ സംഭവിച്ചിട്ട് മുക്കുരു വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺസ് അല്ല ഡൈ. ഈ മാസ്കിന്റെ ഈ കളർ, ഈ ഡൈ കൊണ്ട് ചിലപ്പോൾ നമുക്ക് അലർജിക് റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പലതരം ഈ ആപ്പിൾ ഗ്രീൻ അല്ലെങ്കിൽ റെഡ്, വൈൻ റെഡ്, അങ്ങനെ പല രീതിയിലുള്ള കളേഴ്സിൽ നമ്മുടെ അട്രാക്റ്റീവ് കളേഴ്സ് പ്രത്യേകിച്ച് ഗേൾസ് ഒക്കെ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ചുരിദാറിനും നമ്മുടെ ഡ്രസ്സിനും അനുയോജ്യമായ മാസ്ക് നോക്കി വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഡൈ കൊണ്ട്, ഈ കളറിന്റെ ആ കെമിക്കൽസ് കൊണ്ട് നമുക്ക് മുഖക്കുരുവും അല്ലെങ്കിൽ അലർജിക് ചൊറിയുന്ന ഒരു അവസ്ഥയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് രണ്ടാമത് ഒന്ന് പറയാൻ പറ്റുന്നത്. ഇനി മൂന്നാമത് പറയാനുള്ളത് നമുക്ക് ഹ്യൂമിഡിറ്റി ഉണ്ട്. അതായത് നമ്മൾ മാസ്ക് ടൈറ്റിൽ വെക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് മൂക്കിൽ നിന്ന് വരുന്ന ശ്വാസം, നമ്മുടെ തുപ്പല്, ഇതെല്ലാം കൊണ്ട് നമ്മുടെ മാസ്കിന്റെ ഉള്ളിൽ ഒരു ഹ്യൂമിഡിറ്റി കൂടും. അതായത് ഈ എന്താ പറയുക, ഈ നനവിൻ്റെയും ഈ വേർപ്പിൻ്റെ ഒക്കെ അംശം കൂടിയിട്ട് എന്താ മുഖക്കൊരു എന്താ ചൊറിച്ചിലും വരാൻ ചാൻസ് കൂടുതലാണ്. വേറൊരു നാലാമത്തെ റീസൺ എന്ന് പറയാൻ പറ്റുന്നത് സ്വെറ്റിങ്. വേർക്കുന്ന ശരീരമുള്ള വ്യക്തികൾ അല്ലേ, നമ്മൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്യുന്ന വ്യക്തികളൊക്കെ സ്വെറ്റിങ് ഒരുപാട് വേർത്തിട്ട് വേർപ്പ് കൊണ്ട് വേർപ്പട ഇങ്ങനെ കെട്ടി നിന്നിട്ട് അവിടെ മുഖക്കുരുവും ഇതേപോലെ ചൊറിച്ചിലും വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ റീസൺസ് മാസ്ക് വെക്കുന്നതുകൊണ്ടുള്ള മുഖക്കുരു. സോ നമുക്ക് ഒരിക്കലും മാസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. മാസ്ക് നിർബന്ധമായും നിങ്ങൾ ധരിച്ചിരിക്കണം പുറത്ത് പോകുമ്പോഴും. ഈവൻ നിങ്ങൾ എവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കൂളിൽ നിൽക്കുകയാണ്, കോളേജിൽ പഠിക്കുകയാണ്, എത്ര ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും എത്ര ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ മാസ്ക് ധരിക്കാതെ സംസാരിക്കാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾക്കറിയാം, കാരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അതങ്ങനെയാണ്, മാസ്ക് ഇസ് വെരി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ വാച്ച്, മൊബൈലൊക്കെ പോലെ തന്നെ ഇപ്പോൾ മാസ്ക്. ഓക്കെ, സോ മാസ്ക് ധരിച്ചിരിക്കണം. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, വാട്ട് ടു ഡു, ഈ അലർജിയും ഈ മുഖക്കുരുവൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമുക്ക് കാണാം. നമ്മളെല്ലാവരും മാസ്ക് യൂസ് ചെയ്യുമ്പോൾ റീയൂസബിൾ മാസ്ക് ആയിരിക്കും പല ആൾക്കാരെ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു മാസ്കിന്റെ പല ടൈം അല്ല പല ദിവസങ്ങളെ യൂസ് ചെയ്യൂ അല്ലേ. നിങ്ങൾ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല, യൂസ് ചെയ്യണം, ചെയ്യാം. ഓക്കെ, റീയൂസബിൾ മാസ്ക് ചെയ്യാം. പക്ഷേ ഡെയിലി നിങ്ങൾ പുറത്തു പോയി വരുന്നൊരു വ്യക്തിയാണെങ്കിൽ കഴുകി ഉണക്കി, വെയിലത്ത് ഉണക്കി, വെയിൽ കൊണ്ട് ഉണക്കിയിട്ട് ആ മാസ്ക് യൂസ് ചെയ്യാൻ നോക്കാൻ. ഒരിക്കലും നമ്മൾ ഉപയോഗിച്ച മാസ്കിനെ ഒരാഴ്ച കണ്ടിന്യൂസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചകളോട് യൂസ് ചെയ്യുക. പിന്നെ പല ആൾക്കാരും മാസ്ക് യൂസ് ചെയ്യാൻ തിരിച്ചു വെക്കും, തിരിച്ച് മാസ്ക് യൂസ് വെച്ചിട്ട് സർജിക്കൽ മാസ്ക് തിരിച്ചു വെച്ച് യൂസ് ചെയ്യും. ഒരിക്കലും ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യരുത്. കാരണം പറയേണ്ട ആവശ്യം, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, പുറത്ത് ടെസ്റ്റും പൊടികളൊക്കെ അടിച്ചിട്ട് തിരിച്ച് യൂസ് ചെയ്യുമ്പോൾ അത് മൂക്കിലേക്ക് വായിലേക്കൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ ഡേഞ്ചർ ആക്കി മാറ്റും ഈ മാസ്ക് യൂസ് ചെയ്യുന്നത്. സോ മാക്സിമം നിങ്ങൾ റീയൂസബിൾ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്ത് വൃത്തിയിൽ നല്ല സോപ്പിട്ട് വാഷ് ചെയ്ത ശേഷം, ഉണക്കിയ ശേഷം, നല്ല ഡ്രൈ ആക്കിയ ശേഷം മാത്രം യൂസ് ചെയ്യാം. വേറൊന്ന് പറയാനുള്ളത്, നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കോട്ടൺ മാസ്ക് പ്രിഫർ ചെയ്യാൻ നോക്കാറ്. കാരണം കോട്ടൺ മാസ്ക് ആകുമ്പോൾ നമുക്ക് സ്വെറ്റിങ് ഈ വേർപ്പൊക്കെ വലിച്ചെടുക്കും അല്ലേ, നല്ലൊരു എൻവിറോൺമെന്റ് ഉണ്ടാക്കി മാറ്റും ഈ മുഖത്ത്, ഈ ഭാഗത്ത്. സോ നിർബന്ധമായും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കോട്ടൺ മാസ്ക് നോക്കി വാങ്ങിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഇന്നർ ലെയർ, മൂന്ന് നാല് ലെയർസ് ഉള്ള മാസ്ക് ഒക്കെ അവൈലബിൾ ആണ്. സോ ഇന്നർ ലെയർ അറ്റ്ലീസ്റ്റ് കോട്ടൺ ആയിരിക്കണം നിർബന്ധമായിട്ട്. അതുപോലെ തന്നെ സൈസ്, ചില ആൾക്കാരുണ്ട് ഈ ടൈറ്റ് മാസ്ക് ഒക്കെ ഉപയോഗിക്കും. അതായത് കുട്ടികളെ മാസ്ക് ഒക്കെ എടുത്തിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ ഇതാക്കും, വായും മൂക്കിന് ഈ ഭാഗം മാത്രം കവർ ചെയ്യുന്ന രീതിയിലൊക്കെ മാസ്ക് ഇടുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ചേർന്ന് കുറച്ച് ഉള്ളിൽ നല്ല നമുക്ക് ടൈറ്റ് അല്ലാത്ത രീതിയിലുള്ള, മീൻസ് ഇവിടെ ഈ ഭാഗത്ത് ടൈറ്റും ഉള്ളിൽ ലൂസുമായിട്ടുള്ള മാസ്ക് നോക്കി വാങ്ങിക്കാം. നോക്കാം, ഞാൻ ബ്രാൻഡ്സോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ പോയിട്ട് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന മാസ്ക് നോക്കി വാങ്ങിക്കാം. അഫ്കോഴ്സ് അതുപോലെ തന്നെ നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഇതിനുള്ളിലോട്ട് കൊറോണ കയറാൻ ചാൻസ് ഉണ്ട്. സോ ഈ മൂക്കിന്റെ ഈ ഭാഗം കറക്റ്റ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന പോലത്തെ മാസ്ക് നോക്കി വാങ്ങിക്കുക. വേറെ ഒന്ന് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത് പറയാനുള്ളത് നമ്മൾ ഫേസ് വാഷ് ആണ്. അതായത് നമ്മൾ മാസ്ക് വെക്കുമ്പോഴും മാസ്ക് എടുത്തു കഴിഞ്ഞാലും നിർബന്ധമായും മുഖം വാഷ് ചെയ്യുക. ജെന്റിൽ ക്ലൻസേഴ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ഒരുപാട് പത വരുന്ന എന്താ പറയുക ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യുക, മുഖത്ത് ഫുൾ ഫേസ് വാഷ് ചെയ്യുക ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ. അതൊന്ന്. രണ്ടാമത് വേറെ പറയാനുള്ളത് എനിക്ക് മോയ്സ്ചറൈസറിനെ പറ്റിയാണ്. ഡ്രൈ സ്കിന്നും ഓയിൽ സ്കിന്നും ആൾക്കാരുണ്ട്. സോ നിർബന്ധമായും നിങ്ങൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അക്നെ, ഈ പിമ്പിൾസ് ഒക്കെ കുറഞ്ഞു കിട്ടും, നമ്മുടെ ഹെൽത്തി ആയി മാറ്റും ഈ സ്കിന്നിന്. സോ ഞാൻ അതിന് ലിങ്ക് മേലെ കൊടുക്കുന്നുണ്ട്, ഇവിടെ രണ്ട് മേലെ. സോ അത് പോയി നോക്കുക. ഡ്രൈ സ്കിന്നിനും ഓയിൽ സ്കിന്നിനും ആവശ്യമുള്ള മോയ്സ്ചറൈസേഴ്സ് ബ്രാൻഡ്സും കമ്പനികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാം.
വേറൊന്ന് പറയാനുള്ളത് ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാനുള്ളത് നമ്മൾ ഒരുപാട് റൈഡ് ചെയ്യുന്ന ആൾക്കാർ ലോങ് റൈഡ് ബൈക്കിലും കാറിലൊക്കെ റൈഡ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് നേരം മാസ്ക് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ലേ. സോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടക്ക് നിങ്ങൾക്ക് ഒരു ചൊറിയുന്ന പോലെ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുകയാണെങ്കിൽ ഇടക്ക് നിർത്തിയിട്ട് ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി നിർത്തിയിട്ട് മുഖം നല്ല വാഷ് ചെയ്യുക, കഴുകി കളയുക, എന്നിട്ട് പിന്നെയും ഡ്രൈ ആക്കി മുഖം ഡ്രൈ ആക്കിയ ശേഷം പിന്നെയും മാസ്ക് യൂസ് ചെയ്യുക. ഇടക്കൊരു ഗ്യാപ്പ് കൊടുക്കുന്നത് 10-15 മിനിറ്റ് മാസ്ക് ഇല്ലാത്ത ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സോ മാസ്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു 12 hours ഒരു 7-8 hours ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനെ പോലത്തെ വ്യക്തികളൊക്കെ ആണെങ്കിൽ നഴ്സുമാർ സിസ്റ്റേഴ്സ് അവർക്ക് ഹോസ്പിറ്റലിൽ ഫുൾ ടൈം നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ. സോ അങ്ങനത്തെ വ്യക്തികൾ ഞാനൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് അത്, ഞാൻ എന്റെ റെസ്റ്റിംഗ് റൂം അല്ലെങ്കിൽ കിടക്കുന്ന റൂമിൽ പോയിട്ട് ഞാൻ മാസ്ക് ഊരി വെക്കും 10 മിനിറ്റ് ഒരു ഗ്യാപ്പ് കൊടുക്കും. എന്നിട്ട് പിന്നെ മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്ത് മുഖമൊക്കെ കളർ സോപ്പിട്ട് വൃത്തിയായി കഴുകിയിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകിയിട്ട് ഞാൻ പിന്നെ മാസ്ക് ഡ്രൈ ആക്കിയ ശേഷം മാസ്ക് യൂസ് ചെയ്യും. സോ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും, മുഖത്തിനും നിങ്ങളെ താടിനും ഈ മൂക്കിന്റെ ഭാഗത്തൊക്കെ ഒരു ആശ്വാസവും ഇച്ചിങ്ങൊക്കെ മാറി കിട്ടും. സോ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതിന്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഓറൽ ഹൈജീൻ ആണ്. നമ്മുടെ മൂക്കും വായും കറക്റ്റ് നല്ല വൃത്തിയിൽ പല്ല് തേക്കുക, നല്ല രീതിയിൽ ടെങ്ക് നാവ് നല്ല വൃത്തിയാക്കുക. പേഴ്സണൽ ഹൈജീനെ പറ്റി ഞാൻ ഒരുപാട് ടോപ്പിക് ചെയ്തിട്ടുണ്ട്, പോയി കാണുക അത് മേലെ പോയിട്ട്. കാരണം നമ്മൾ വായും മൂക്കും കറക്റ്റ് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്നുള്ള ആ ദുർഗന്ധം അല്ലെങ്കിൽ ആ ബാക്ടീരിയ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് സലൈവ ഇതൊക്കെ തുപ്പലൊക്കെ തെറിച്ച് പിന്നെയും പ്രശ്നങ്ങൾ വരും അല്ലേ. സോ കറക്റ്റ് ഓറൽ ഹൈജീനും അതുപോലെ മൂക്കിൽ മൂക്കൊടുപ്പ് അല്ലെങ്കിൽ ജലദോഷം അലർജിക് സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പല ആൾക്കാർ മാസ്ക് ഒക്കെ വെച്ച് തുമ്മും അല്ലേ. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് മാസ്ക് വെച്ച് തുമ്മും, നല്ല കാര്യം കാരണം പുറത്താർക്ക് സ്പ്രെഡ് ചെയ്യുന്നില്ല, തുമ്മണം. പക്ഷേ എന്നാൽ ആ പിന്നെ മാസ്ക് വെച്ച് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ. സോ അതൊക്കെ ഭയങ്കര എന്താ പ്രശ്നങ്ങളാണ്. സോ നിങ്ങൾക്ക് അലർജിക് സിംറ്റംസ് അല്ലെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഒരിക്കലും തുമ്മിയ മാസ്ക് കൊണ്ട് ഫുൾ ടൈം അടുത്ത് വെച്ച് നിൽക്കാൻ നിൽക്കരുത്. അതുപോലത്തെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഒരു യാത്ര ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും 2 masks കയ്യിൽ കരുതുക. ഒരു മാസ്ക് വിയർ ചെയ്യാനും മറ്റൊരു മാസ്ക് പോക്കറ്റിൽ കരുതുക, കാരണം പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിൽ കരുതുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ മാസ്ക് ഞാൻ പറഞ്ഞു തുമ്മുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നെടുത്ത് മാറ്റി വെക്കാമല്ലോ അല്ലേ. സോ അങ്ങനത്തെ ഒരു നല്ലൊരു പ്രിക്കോഷൻ നിങ്ങൾ എടുക്കണം എന്തായാലും. സോ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നല്ല യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനല്, ഇനിയും നല്ല യൂസ്ഫുൾ വീഡിയോസ് ഡോക്ടർ ഫായും ഇനിയും വരും നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് കമന്റ് സെക്ഷനിൽ പറയാം, ഞാൻ അത് പ്രത്യേകം പരിഗണിച്ച് ചെയ്യുന്നതായിരിക്കും. സോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കാര്യങ്ങൾ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിന് നിർബന്ധമായിട്ട്. സോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം, അതുവരെ ബൈ ബൈ.